ഹലോ ആർക്കെ പിള്ളേരെ പോസ്റ്റാക്കല്ലേ നീ? എത്ര പേര് വന്നിരിക്കുന്നു നമുക്ക്? എന്താ അല്ലാതെ പെണ്ണ് കിട്ടാത്തതുകൊണ്ടല്ലേ? എത്ര പേരുണ്ട്? എത്ര പേരുണ്ടെന്നോ? 49. ഓക്കെ, അവരോട് ക്വസ്റ്റ്യൻ ചോദിച്ചോളാം, പറ ക്വസ്റ്റ്യൻ സെൻറ്റിച്ച് പറ ഒരു അതിനു മുമ്പ് ക്വസ്റ്റ്യൻ ഒരു ക്വസ്റ്റ്യൻ വന്നാലേ. വന്നായിരുന്നു, എന്തുകൊണ്ട് ഡിസ്മാൻഡിൽ ചെയ്തു? ഡിസ്മാൻഡിൽ ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. അരുൺ റിക്രൂട്ട് ചെയ്താൽ അതങ്ങനല്ല, മതിയായിരുന്നു. അട്ടപ്പാടി ഡിസ്പ്ലേ ചെയ്യേണ്ട ആവശ്യം ഇതായിരുന്നു, മെമ്പേഴ്സ് ഇല്ലെങ്കിൽ റിക്രൂട്ട്. റിക്രൂട്ട് ചെയ്യാമായിരുന്നു. ഓക്കെ, ഉത്തരണ്ടോ ചോദിച്ചു? ഉത്തരമുണ്ട്, ഉത്തരല്ലേ ചോദിച്ചു ഉത്തരമില്ല. ഞാൻ പറയാം എന്തായാലും, എന്താ വെച്ചാൽ സൗണ്ട് ഒക്കെ ക്ലിയർ അല്ലേ, എല്ലാം കുഴപ്പമൊന്നുമില്ല. സെറ്റാണ്, എല്ലാം സെറ്റാണ്, സെറ്റല്ലേ ഓക്കെ ഗൈസ്? ഓക്കെ ഓക്കെ. സിദ്ദീസ് ഉണ്ട്. റിക്രൂട്ട്മെന്റ് കാര്യം പറയാന്ന് വെച്ചാ, എനിക്കറിയാവുന്ന പ്ലേയേഴ്സ് ഒരുവിധം ആൾക്കാരൊക്കെ ഓരോരോ ഗാങ്ങിലാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, പിന്നെ നമ്മൾ പുറമേന്ന് ആൾക്കാരെ എടുക്കാൻ നോക്കിയാർന്ന് കുറെ, പിന്നെ ഞാൻ കുറെ ആൾക്കാരെ ട്രൈ ഔട്ടൊക്കെ നോക്കിയാർന്ന് വെച്ചാൽ, ഗൺ പവറിലല്ല, ഗൺ പവർ ഇപ്പൊ ഇവിടെ വന്നാലും പഠിപ്പിച്ചു കൊടുക്കാന്നേ ഉള്ളൂ, പക്ഷെ കമ്മ്യൂണിക്കേഷന്റെ കാര്യത്തിൽ കുറെ നോക്കിയായിരുന്നു, പക്ഷെ അങ്ങനെ ആരും സെറ്റായി വന്നിരുന്നില്ല പ്രോപ്പറായിട്ട്. പിന്നെ എനിക്ക് അറിയാവുന്ന ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവരെ ഈ ഇഗ്ലു എന്ന് വെച്ചാൽ ഡാനിയല്, എൻജാമി, പോപ്സ്, ഇവരൊക്കെ കൊണ്ടുവന്ന കാസ്കറ്റ് ആണ്. ഇവരെ കൊണ്ടുവന്നിട്ട് ഇവര് കയറലുണ്ട് എപ്പോഴും. പിന്നെ ഞാൻ കൊണ്ടുവന്ന പ്ലേയേഴ്സ് മാത്രമേ കയറാത്തുള്ളൂ. എന്നുവെച്ചാ ഞാന് അറിയുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ, ഞാൻ അപ്പുറത്ത് മാസ് കളിക്കുന്ന ആളാണ്. അപ്പോ അവിടുന്ന് ഞാൻ എല്ലാവരും വിളിച്ചിട്ടൊന്നുമില്ല, 4 പേര് 3 പേര്. അപ്പോഴേക്കും തന്നെ അവിടെ ടോക്ക്, ഓരോ സ്ഥലത്ത് ഓരോ ടോക്ക് വന്നു തുടങ്ങിയത്, മാസ് ഇനി അട്ടപ്പാടി മാസാവോന്ന് ചോദിച്ചിട്ട് ടോക്ക് വന്നു തുടങ്ങി. അതുകൊണ്ട് മാത്രമാണ് ഞാൻ അവിടുന്ന് ഇനിയും പ്ലേയേഴ്സിന് എടുക്കേണ്ടത്. പിന്നെ അങ്ങനെ പറയാം, പ്ലേയേഴ്സിനെ കിട്ടാണ്ടല്ല, പക്ഷെ കിട്ടണ പ്ലേയേഴ്സ് ഓരോരോ സിറ്റിയിൽ കളിക്കുന്നുണ്ട്. എന്നുവെച്ചാൽ ഏതിനൊരു സിറ്റി അങ്ങനെയല്ല, രണ്ട് സിറ്റിയും കളിക്കുകയാണെങ്കിൽ തന്നെ ബാലൻസ് ചെയ്ത് കളിക്കണം. ഞാൻ കളിക്കുന്നുണ്ട് രണ്ട് സിറ്റിയും, അപ്പോൾ ഞാൻ ബാലൻസ് ചെയ്ത് കളിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ, അപ്പോൾ അതുപോലത്തെ പ്ലേയേഴ്സിന് കിട്ടുന്നില്ല. പിന്നെ അങ്ങനെ തന്നെ, അതുകൊണ്ട് റിക്രൂട്ട്മെന്റ് എടുക്കാത്ത. പിന്നെ ഇനാക്റ്റീവ് ആയിരുന്നു ഭയങ്കരമായിട്ട്, നല്ല രീതിയിൽ ഇനാക്റ്റീവ് ആയിരുന്നു. TKRP യിലായാലും മൊത്തത്തിൽ എടാ മനു വന്നിട്ട് ഐക്കോണിക് പോയോ? ആണെങ്കിൽ വരെ. ഏ ആ പറഞ്ഞു പറഞ്ഞു. അല്ല, മനു വന്നിട്ട്, മനു ഉണ്ടായിരുന്നു മുകളിൽ. ആ പറഞ്ഞു പറഞ്ഞു. അപ്പോൾ മൊത്തത്തിൽ എല്ലാ സിറ്റിയിലും ഇനാക്റ്റീവ് ആയിരുന്നു. പിന്നെ ഞാൻ എന്താ പറയുക, കോഹ്ലീഡറിൻ്റെ സാധനം ഏറ്റെടുത്തിട്ട് എന്നെ കൊണ്ട് പറ്റുന്ന ഞാൻ നോക്കിയിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു ഇത്, അറിഞ്ഞുകൂടാ. പക്ഷേ തിരിച്ച് ആക്റ്റീവ് ആക്കി കൊണ്ടുവരാൻ എന്നുള്ളൊരു കാര്യത്തിൽ ഞാൻ ഫെയിലായിപ്പോയി. അതിപ്പോൾ എനിക്ക് അറിഞ്ഞുകൂടാ എന്താണെന്നുള്ളത്. ഞാൻ കുറേ ശ്രമിച്ചിട്ടുണ്ട്, ഞാൻ അവസാനം ഇപ്പം മടുക്കും. പിന്നെ അത് മാത്രമല്ല, ഞാനിപ്പോൾ ലൈവും ഗെയിമിംഗ് ഒക്കെ കുറവാണ് ഇപ്പോൾ പൊതുവേ. അപ്പോൾ കളിക്കൽ ഇല്ല, ഞാൻ വല്ലപ്പോൾ പിന്നെ വേല മാത്രമേ ഇപ്പോൾ കളിക്കണുള്ളൂ, അങ്ങനെ കുറേ പരിപാടി ഉണ്ട്. പിന്നെ കുറച്ച് പേഴ്സണൽ ഇഷ്യൂസ് ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ തിരിച്ചു കയറാത്തത്. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ, ഞാൻ പറയുന്നില്ല, കുറച്ച് ഭയങ്കര പേഴ്സണലാണ് അതാ. അപ്പോൾ അങ്ങനെ കുറച്ച് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ലൈവ് ഇടാത്തതും സിറ്റ് കയറാത്തതും. പിന്നെ ഞാൻ കയറിയത് തന്നെ പകുതിയും കയറുന്നില്ല ആൾക്കാർ, അത് വശത്തെ കാര്യം. അപ്പോൾ എല്ലാവരെയും ഇനി ഇനി അങ്ങോട്ട് ഏതിൻ്റെ ഒരു സ്ഥലത്ത് കോൺസെൻട്രേറ്റ് ചെയ്യാന്നുള്ളൊരു ഇതിലാണ്. എന്നുവെച്ചാൽ ഇനിയിപ്പോൾ TKRP ഇല്ല, ഇനിയിപ്പോൾ ഐക്കോണിക്ക് മാത്രം. ഐക്കോണിക്കിലും ഇതന്നെ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനിയിപ്പോൾ ബന്ധം നോക്കിയിട്ട് കാര്യമില്ല. നമ്മളിപ്പോൾ കുറേ ബന്ധം നോക്കിയിട്ട് ഗ്യാങ് വെച്ചിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് വേണ്ടത് ഗ്യാങ്ങാണ്, ഗ്യാങ്ങാണ് ഫസ്റ്റ് പ്രയോറിറ്റി. അത് കഴിച്ചിട്ട് ഇവരെ ഗ്യാങ്ങിൽ നിന്ന് ഇറക്കിക്കഴിഞ്ഞാൽ പുറത്ത് ബന്ധമില്ലാന്നൊന്നുമല്ല, പുറത്ത് ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ആയിരിക്കും, പക്ഷേ ഗ്യാങ്ങിന് വേണ്ടിയിട്ട് കളയേണ്ടവരെ കളയും. ഞാൻ ഇതാണ് തീരുമാനം എടുത്തിട്ടുള്ളത്. ഇപ്പം ഐക്കോണിക്കിൽ എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ ഒന്ന് ഒതുങ്ങി കളിക്കാം. എന്നുവെച്ചാൽ പൊതുവേ മറ്റേ എന്താ പറയുക, ഗൺ ഫൈറ്റ് സിറ്റുവേഷൻസ് ഇല്ല ഇല്ല എന്നല്ല കേട്ടോ, ഞാൻ അങ്ങനെ TKRP കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കൂടുതലാണ്, ബട്ട് അത്രയും നമുക്ക് എഫക്റ്റ് വരില്ല ഇത്. എന്നുവെച്ചാൽ അവിടെ കളിക്കുമ്പോൾ ആ ഒരു സെൻസ് എടുക്കുള്ളൂ, പുറത്ത് പേഴ്സണലാക്കി എടുക്കുകയെ അങ്ങനെ കുറേ പ്രശ്നമൊന്നുമില്ല. ഇവിടെ ഇപ്പോൾ കളിച്ചേർന്ന ടൈമിലൊക്കെ എന്ത് പ്രശ്നം നടന്നാലും അപ്പോൾ പുറത്ത് കോൾ വരും. ഞാനിപ്പോൾ എന്ത് സിറ്റുവേഷൻ, അട്ടപ്പാടി ഇപ്പോൾ അതേ ലാസ്റ്റ് നടന്ന സിറ്റുവേഷൻ ആയാലും, സിറ്റുവേഷൻ കഴിഞ്ഞിട്ട് പുറത്ത് വന്നിട്ട് സംസാരിക്കലാണ് അതിനെ കുറിച്ചിട്ട്. അവിടെ വെച്ച് വീടാണെങ്കിൽ തീർന്നു, കാരണം എന്നെ അറിയുന്ന ആൾക്കാരെ സംസാരിക്കണം, അത് ഓക്കെ, ഞാൻ ആരാന്നും പറയണില്ല. പക്ഷേ പുറത്ത് സംസാരിക്കലൊക്കെ കൂടുതലാണ് ഈ പുറത്തേക്ക്. അതും പറയുകയാണെങ്കിൽ പറയണത് ഇങ്ങനെ സൗണ്ടൊക്കെ ഇങ്ങനെ കമ്മിയാക്കിട്ടാ, എന്താ പറയുക, നോണ അത്ര സ്ലോ ആക്കിയിട്ട് എന്ന് അങ്ങനെയാണോ പറഞ്ഞാൽ പറയണ്ടതിന്? എങ്ങനെ സൗണ്ട് കമ്മിയാക്കി നോണ എന്നാണോ അതിനെ പറയണ്ടേ? ഇവിടെ അങ്ങനല്ല നോണയും എന്ന് കൊതി, വെച്ചാ, നോണയും കൊതി. അയ്യോ അങ്ങനെ അങ്ങനല്ല എന്ന് വെച്ചാ, അവര് ന്യായീകരിക്കാനായിട്ട് പറയില്ലേ, സങ്കട സങ്കടം ഉണ്ട്, തൂറിയേണ്ട സങ്കടം ഉണ്ട്, പക്ഷെ പുറത്ത് കടിക്കില്ല അങ്ങനെ. പക്ഷെ ഞാൻ പറയാനൊന്നും പറയാനുള്ള കാരണം, എനിക്ക് തൂറി വേണ്ടപ്പെട്ട പല്ലി തേച്ചു കൊടുക്കായിരുന്നല്ലോ തോന്നുന്നല്ലോ എനിക്ക് അത്. അല്ല അല്ല, ഞാൻ പറഞ്ഞ വെച്ചാ, എടാ ഞാൻ പറഞ്ഞേ, പറഞ്ഞു എടാ പറഞ്ഞേക്ക് എന്താ വെച്ചാ, എടാ കാര്യ ഫ്രണ്ട്സ് ഒക്കെ ഇടാ, പക്ഷെ ഞാൻ അവരെ പറയും, അവരെ പേരൊന്നും പറയണില്ല കേട്ടോ. പക്ഷെ സങ്കടം ഉണ്ട്, പക്ഷെ പുറത്ത് പറയാൻ ബുദ്ധിമുട്ടായിട്ട് സംസാരിക്കുമ്പോൾ ഒരു ഇതുണ്ടാവില്ലേ, ആ ഒരു എക്സ്പ്രഷനിൽ സംസാരിക്കുക പൊതുവേളെ.
പിന്നെ ഞാനും വിചാരിച്ച് ഇനിയിപ്പോ എന്തുട്ട് ഫുൾ ടൈമിൽ പുറത്തെടുക്കുക ഒന്ന് പറഞ്ഞ രണ്ടിന് പുറത്ത് വരിക. പിന്നെ നമ്മുടെ കൂട്ടത്തില് പുതിയ എടുത്ത ആൾക്കാരായാലും പഴയ ആൾക്കാരായാലും ഒറ്റ മൈൻഡ് സെറ്റ്, ഇപ്പൊ വന്ന് വന്ന് അടിക്കുക അടിക്കുക എന്നുള്ള മൈൻഡ് സെറ്റ് മാത്രമായി. എവിടെ കണ്ടാലും അടിക്കുക. മെയിൻ വള്ളി ദൈവം വില്ലുവാനാണ്, പൊന്നെ എവിടെ കണ്ടാലും അടിക്കാം അടിക്കാം. അത് മാത്രം കണ്ടൻ്റ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ജനിച്ചാണ് അവനൊക്കെ. നോക്കട്ടെ ടി കെ മറ്റേ ഐക്കോണിക്കില് തന്നെ അവസ്ഥ എന്ന് അടാ വെച്ച് കഴിഞ്ഞാൽ ടി കെ എന്ത് ആർപിയുടെ കളയാ സീൻ തന്നെ. എന്താണ് അതൊന്ന് പറയോ, ടി എനിക്കും കെ അറിയാൻ. ആർപിയുടെ സീനാ ടി കെ ആർപിന്ന് എന്താണ് അട്ടപ്പാടി പോയ എടാ ഇതൊക്കെ? ഇറങ്ങാൻ കാരണം വെച്ചാ, ഒന്നാമത് ആരും കളിക്കുന്നില്ല അവിടെ. ഞാൻ ഉദ്ദേശിച്ചത് ഞങ്ങളുടെ ഗാങ്ങിന്റെ അകത്തെ കാര്യം ഉണ്ടോ, അല്ലാണ്ട് പുറമേത്തെ കുറെ ആൾക്കാരെ ഇറങ്ങിപ്പോയി എന്ന് വെച്ചിട്ട് നമ്മ അതിന്റെ പിന്നാലെ ഇറങ്ങണമല്ല. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ആരും നമ്മുടെ കൂട്ടത്തിൽ തന്നെ ആരും ആരും കളിക്കില്ല. ഞാൻ പോലും കളിക്കണല്ലോ ടീക്ക്. ഞാൻ വല്ലപ്പോഴും കയറിയേ കയറി, എനിക്ക് ടൈം കിട്ടുമ്പോഴേ കയറാൻ പറ്റുന്നുള്ളൂ. ഞാൻ കയറി കഴിഞ്ഞാൽ ഞാൻ അപ്പൊ കളിക്കും, പിന്നെ അങ്ങ് ആരും ഉണ്ടാവില്ല. പിന്നെ എന്ത് സിറ്റുവേഷൻ അല്ലെങ്കിൽ എന്ത് കാര്യങ്ങൾക്ക് ഞാൻ അവസാന ടൈമില് എന്താ പറയാ ഗാങ് മറ്റേ ഗൺ ഷോപ്പ് നമ്മളിപ്പോ കറന്റ് എ സി ടിക്ക് കൊടുത്തത് കേട്ടോ. ഞാൻ പറയാൻ വിട്ടുപോയി, എ സി ടിക്ക് കൊടുത്തത്. അപ്പോ എ സി ടിക്ക് കൊടുക്കുന്ന ടൈമിൽ ഞാൻ പറഞ്ഞായിരുന്നു അവസാനമായിട്ടെങ്കിലും ഒരിക്കൽ എല്ലാരും കൂടി ഒന്ന് സിറ്റി കയറ്, അപ്പൊ എന്തിനു നോക്കാന്ന് ഞാൻ പറഞ്ഞായിരുന്നു. പിന്നെ അവസാനമായിട്ട് ഇന്നലെ, ഇന്നലല്ലേ, ആ ഇന്നലെ, ഇന്നലെ ആകെ കയറിയത് 8 പേരെന്തോണം. ഇത്ര ആൾക്കാരുണ്ടായിട്ട് ഞാൻ എത്ര റിക്രൂട്ട്മെന്റ് നടത്തിയിട്ട് ആകെ കയറി 8 പേരെ കയറിയുള്ളൂ. പിന്നെ ഞാൻ ഒരു കാര്യം തീരുമാനിച്ചെന്ന് വെച്ചാൽ ഇനി വേറെ ഗാങ്ങിൽ കളിക്കുന്ന ആൾക്കാരൊന്നും ഉണ്ടാവില്ല. ഇപ്പൊ ഉള്ളവരുണ്ട്, ഇപ്പൊ എടുത്ത ആൾക്കാരൊക്കെ ഉണ്ട്. ഇനി എടുക്കാൻ പോകുമ്പോ തന്നെ വേറെ ഗാങ്ങിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ വേറെ സിറ്റിയിൽ അങ്ങനെ ഗാങ്ങിൽ കളിക്കുന്ന ആൾക്കാരൊന്നും എടുക്കുന്നില്ല. ഇനി എടുക്കുകയാണെങ്കിൽ വല്ല പുതിയ പിള്ളേരെടുക്കുക, ഇല്ലെങ്കിൽ വല്ല തമിഴന്മാരെടുത്തിട്ട് അവരെ ഗ്രൈൻഡ് ചെയ്യിപ്പിക്കും. അതാണ് ഇപ്പോഴത്തെ കാര്യങ്ങളിൽ പ്ലാൻ. ഇപ്പോൾ റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ട് ഐക്കോണിക്കിൽ വേണ്ടിയിട്ട് ആൾക്കാർക്ക് വേണ്ടിയിട്ട്. അതും മലയാളത്തിൽ നിന്നായിരിക്കൂല, തമിഴ് നിന്നായിരിക്കും ആൾക്കാർ. മലയാളത്തിൽ അറിയുന്ന ആൾക്കാർ വരികയാണെങ്കിൽ വന്നോളൂ, കളിക്കാൻ താല്പര്യമുള്ളവർ വന്നാൽ മതി. നമ്മളിപ്പോൾ എനിക്ക് മെസ്സേജ് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം, എനിക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല. പിന്നെ അങ്ങനത്തെ ബ്രോ എന്നെ എല്ലാം ഗ്യാങ് കേറ്റോ ബ്രോ നീ ഗ്യാങ്ങുള്ളതല്ലേ, മ്യൂട്ട് ചെയ്തറാണ്. ഗേൾസ് റിക്രൂട്ട്മെന്റ് ഞാൻ എടുക്കടാ എന്നെ ഗ്യാങ് നടക്കുന്നതിന് നമുക്ക് അതെ വേറെന്തെങ്കിലും ചോദിക്കാനുണ്ടോ?